हलो फ्रेंड्स अस्सलाम वालेकुम वेलकम बैक अब नम्मुडे इन्नत्ते रेसिपी ओरु किडिलन ऐट आणु ट्टो मुट्टक्कुम्स आणु नम्मल इविडे उंडाक्कि एडुक्कुन्नत अप्पो नल्ल स्पोंजी आयिट्टुल्ल ओरु मुट्टक्कुम्स नमुक्क वीट्टिल वळरे पेर्फेक्ट आयिट्ट तन्ने एंगने उंडाक्कुन्नतेन्न नोक्काम अप्पो ञान इत ओरु बौळिलेक्क क्लीन आंड ड्राई बौळिलेक्क ओरु एट्टु मुट्टयोळम पोट्टिच्चु वच्चिट्टुंड अब नम्मुडे इत साधा नाडन मुट्टयाण ट्टो अप्पो नम्मुडे कडकळिल निन्नल्ल वाङ्गिक्कुन्न मुट्टयाणेंकिल ओरु आरेण्णम् एल्लाम मतियाकुम नमक नीट अट नोजिक नमक बीटेड़ता मंड मुदल एल वीटकसीपी कूड़िया अब कुछ क्यों श्रद्धि नमक पेर्फक्ट कुछ वाले एलुपति पेटीपी कूड़िया अब या मिनटो बीटेड़े इन नमुक आवश्यक पंचसार अब या मेषरींग कपयोगूटी मेषरी कपाण आ कपिल वे नीग्रीडियेंट मेषर कटो अब ईर कपिं और कपोम पंचसार या तवण आईटक नाम मूं ना प्रवश्य कुछ कुछ न्लफी अब पंचसार मुट नेलटाई ना पोंंग वरू नाईटे पोंंगी वर डबाईटे वरू अब अदर नमक बीट आद्य लो स्पीडिल बीट नमुक हई स्पीडिले नुन बीट പിന്നെ പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് റൂം ടെമ്പറേച്ചറിൽ ഉള്ള മുട്ട എടുക്കാനെന്നെ ശ്രദ്ധിക്കണം ട്ടോ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ ഉള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഞാൻ ഏകദേശം ഒരു 4 മിനിറ്റോളം ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഇതൊരു ഫ്ലഫി ആയി വന്നിട്ടുള്ളത് ട്ടോ नमक और पिंज उपटक नोड़ को नमक नो मिक्स अब नम्बे एग् मिक्स फ्लफी वन अब न्लफी वन अब नमक मैदा अड़ी मुंब नमुक इत बेन कुर रीहीट या स्टवे मैट अच्छे ओइल सप्रेड रिफाइंड ओइल सप्रेडता मो अब नमुक इतने वेक अद स्टवि वेटो अब सैडल नाईल सप्रेड श्रद्धि कटो अब इन नमुक नम्बे बैटे ना फ्लफी आईटेंट अगर बीटेड़े नमुक मैदा अब यानि मेषरी कपिल मैदा नमुक पंचसार अदी कुरे कुछ फोलड् अब या एग् बीटे बिस्क उपयोग फोलड् അല്ലെങ്കിൽ വല്ല മരത്തവിയോ അല്ലെങ്കിൽ സ്പാച്ചില എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒരേ സൈഡിലേക്ക് തന്നെ നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് എടുക്കണം എങ്കിലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ ട്ടോ പിന്നെ നമ്മൾ കപ്പിൽ മൈദ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഒരു അര കപ്പോളം മൈദ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് നമുക്ക് ഈ ഒരു അര കപ്പ് മൈദ കൂടി ഇതിലേക്ക് ഇതേപോലെ തന്നെ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണം അപ്പോൾ പ്രത്യേക ശ്രദ്ധിക്കണം നമ്മൾ കപ്പ് കൊണ്ട് നേരിട്ടിട്ട് തന്നെ മൈദ നിറച്ച് കൊടുക്കരുത് കുറേശ്ശെ ഇട്ടിട്ട് വേണം നമ്മൾ ഇട്ടിട്ട് വേണിട്ട് നമ്മൾ ഇത് അളന്നെടുക്കേണ്ടത് അനക്ക നമ്മൾ ശ്രദ്ധിക്കാനേ ഇത് നമ്മുടെ കേക്ക് നന്നായി തന്നെ സ്പോഞ്ചി ആയി വരും അല്ലെങ്കിൽ ഭയങ്കര ഹാർഡ് ആയിരിക്കും ട്ടോ श्रद्धा नमुक वाले पेर्फक्ट स्पोंज केक नमुक पेट वीटल कहूँ अब ईर के एग् कुमस स्पोंज केको
അപ്പതാ ഞാൻ ആ മൈദ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു 6 മുട്ടയുടെ ഒരു മെഷറിങ്ങിനാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ 4 മുട്ടയൊക്കെ ആണെങ്കിൽ ഒരു കപ്പ് തന്നെ മതിയാവും. നമുക്ക് സ്പാച്ചുല വെച്ചിട്ട് നന്നായി ഒന്ന് സൈഡിലുള്ളതെല്ലാം ഈ മാവിലേക്ക് ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പൊ ഓവർ മിക്സ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇനി ഇത് കുക്കറിലേക്ക് മാറ്റാം. അപ്പൊ ഞാനിത് ആ കുക്കറൊക്കെ നന്നായി ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു 25 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞാനിത് അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ അത് ഏകദേശം ഒരു 28 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ എഗ്ഗ് കുംസ് നന്നായി എന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാനിത് ഒരു പപ്പട കുത്തിയായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒട്ടൊന്നുമില്ല. അപ്പൊ നമ്മുടെ എഗ്ഗ് കുംസ് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് റീമോൾഡ് ചെയ്തെടുക്കാം. അപ്പൊ ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് അടർത്തി കൊടുക്കണം, എങ്കിലേ പെട്ടെന്ന് ഇങ്ങ് റീമോൾഡ് ചെയ്തെടുക്കാൻ കഴിയും. നമുക്കിതൊരു റീമോൾഡ് ചെയ്ത് ഒരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ എഗ്ഗ് കുംസ് നന്നായി തന്നെ പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഈ എഗ്ഗ് കുംസ് മെഷറിങ്ങിലൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എഗ്ഗ് കുംസ് റെഡിയാക്കി എടുക്കുക. അപ്പൊ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നല്ല സ്പോഞ്ചിയാണ്. ഞാനിത് ആ പ്രസ് ചെയ്യുന്ന സമയത്തൊക്കെ കണ്ടില്ല, നന്നായി സ്പോഞ്ചി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൂടി കാണിക്കാം. അപ്പൊ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൂടി ഇതിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് കാണിക്കട്ടോ. അപ്പോൾ ഇത് കുറച്ചൊരു തണുത്ത ശേഷം മാത്രം നമ്മളിത് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. കുറച്ചൊരു ചൂടുള്ള കാരണം അതിന് മുകൾ ഭാഗം ഒന്ന് അടർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഒട്ടും ബേക്കാവാതെ ഒന്നും ഇരുന്നിട്ടില്ല. എല്ലാ ഭാഗവും അതേപോലെ തന്നെ സ്പോഞ്ചി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.